പ്രതിലിപിയുടെ ബാനറിൽ പടച്ചോൻ്റെ കഥകൾ എന്ന ഒരു ആന്തോളജി മൂവിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഈശ്വരനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അറിയാതെ കണ്ട ഈശ്വരനുണ്ട്, അതായത് നമുക്ക് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവാതെ പോയ ഈശ്വരൻ നമ്മുടെ മുന്നിലൂടെ ഒരുപാട് പ്രാവശ്യം കടന്നു പോയിട്ടുള്ള ആ ഒരു ഈശ്വരനെക്കുറിച്ചും മറ്റുള്ളവരിൽ കാണുന്ന ഈശ്വര സങ്കല്പത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അങ്ങനെയുള്ള ഒരു നാല് കഥകളാണ് പടച്ചോൻ്റെ കഥകളിലൂടെ ഉദ്ദേശിക്കുന്നത്. തികച്ചും നല്ലൊരു മൂവിയാണ്. നമുക്ക് പലരോടും പറയാനുണ്ടായിരുന്ന കഥകളായിരുന്നു എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും ഈ പടച്ചോൻ്റെ കഥകൾ. ഞാനും ഒരു കഥാപാത്രം അന്തോണി എന്ന മൂവിയിൽ ചെയ്തിട്ടുണ്ട്. പടച്ചോൻ്റെ കഥകളിൽ നാലിൽ ഒന്നായ അന്തോണിയിൽ ഞാനും ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഡാവിഞ്ചി ആണ് അതിനകത്ത് എൻ്റെ മകനായിട്ട് ചെയ്യുന്നത്. ഈ അമ്മയുടെയും മകൻ്റെയും ഒരു കഥയാണ് അന്തോണി. പിന്നെ അരുളപ്പാട്, നമ്മളെ വിജേടൻ ബിജു സോപാനം അരുളപ്പാടിൽ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ സുധീഷ് ഗൗരി എന്ന കഥയിൽ സുധീഷാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഉണ്ടമ്പുരി വിപ്ലവമാണ്. അതും ഇതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ആളുകൾ തന്നെയാണ്. അതിലും ഷൈനി ചേച്ചിയൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ നാല് കഥകളും നാല് വ്യത്യസ്തമായ, നമുക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന, കണ്ടാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത കഥകൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ, ഈ നാല് മൂവിയുടെയും ലൊക്കേഷൻ ഒരു പ്രത്യേകത, ഒരുപാട് പ്രത്യേകതയുള്ള ലൊക്കേഷനായിരുന്നു. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു നാല് ഡിഫറൻ്റായിട്ടുള്ള, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലൊക്കേഷൻ തന്നെയായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ടായ ലൊക്കേഷനാണ് ഈ മൂവിയുടെ ലൊക്കേഷനെല്ലാം. പിന്നെ ഇതൊരു OTT റിലീസിംഗ് മൂവിയാണ്. ബുക്ക് മൈ ഷോയിലൂടെ നിങ്ങൾക്ക് പടച്ചോൻ്റെ കഥകൾ എന്ന ഈ ആന്തോളജി മൂവി കാണുവാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും കാണണം, അഭിപ്രായം പറയണം, ഞങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. നന്ദി, നമസ്കാരം.